എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചൂട് കാലത്തേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ചൂട് കാലത്തേക്ക് കടക്കാൻ പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങളെ പരിചരിക്കേണ്ട രീതി, ചൂട് വരുമ്പോൾ വാഹനങ്ങൾ ഏത് രീതിയിൽ നമ്മൾ പരിചരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാലമായിട്ട് കൊറോണയും മറ്റു കാരണങ്ങളുണ്ട്, വാഹനങ്ങളധികം നമ്മൾ പുറത്തിറക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അധികം യാത്രകൾ ചെയ്യാറില്ല. പിന്നെയിപ്പോൾ കൊറോണയും എല്ലാം കുറഞ്ഞ സാഹചര്യത്തിൽ നമ്മുടെ യാത്രകൾ കൂടും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ചൂട് കാലം വരുമ്പോൾ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ ഓയിൽ, കൂളൻ്റ്, അതുപോലുള്ള ലെവൽസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എൻജിൻ ഓയിൽ ശ്രദ്ധിക്കുക, കൂളൻറ്റിൻ്റെ ലെവൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയാണ് വേനൽക്കാലത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ റേഡിയേറ്റർ കൂളൻറ്റിൻ്റെ ലെവലും മറ്റും ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. വെള്ളം മാത്രമാണ് റേഡിയേറ്ററിലെങ്കിൽ അത് നിങ്ങൾ മറ്റ് സർവീസ് സെൻറ്ററുകളിലോ വർക്ക്ഷോപ്പുകളിലോ കൊടുത്ത് അത് അതിന് റെക്കമെൻഡ് ആയിട്ടുള്ള കൂളൻ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് ശേഷം മാത്രം വാഹനം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടയർ. വാഹനത്തിൻ്റെ ടയർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ചൂട് കാലമാകുമ്പോൾ വാഹനത്തിൻ്റെ ടയറും അതുപോലെ ടയർ പ്രഷറും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ടയറിന് വല്ല ക്രാക്കോ അതോ ടയർ എക്സ്പയറി ആയ ടയറോ അല്ലാതെ ടയറിന് എന്തെങ്കിലും ഡാമേജസോ പഞ്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം വാഹനം ഓടിക്കാൻ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടയർ പ്രഷർ ഒരു 2 weeks നിങ്ങൾ ടയർ പ്രഷർ ചെക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു റീസണാണ് പൊടി. ചൂട് കാലത്താണ് ഏറ്റവും കൂടുതൽ പൊടി നമുക്ക് അടിക്കുന്നതും മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം വാഹനത്തിലും ഈ പൊടി നമുക്ക് ഫീൽ ചെയ്യാം. അപ്പം അത് ഏറ്റവും കൂടുതൽ നമ്മൾ വാഹനത്ത് പാർക്ക് ചെയ്യുമ്പോഴൊക്കെ വാഹനത്തിന് ഗ്ലാസ് പൊക്കിടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ACയുടെ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യാനോ അത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനോ ശ്രദ്ധിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡാഷ് ബോർഡിൽ ഉണ്ടാകുന്ന ചൂട്. നമ്മൾ സാധാരണ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ പുറത്ത് ഷെയ്ഡില്ലാത്ത ഭാഗങ്ങളിലൊക്കെ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഡാഷ് ബോർഡ് ചൂടാവാനുള്ള സാധ്യതയുണ്ട്. ഡാഷ് ബോർഡിലേക്ക് ഗ്ലാസ് വഴി നേരിട്ട് വെയിലടിക്കുന്നതുകൊണ്ടാണത്. അപ്പോൾ നമ്മൾ ഡാഷ് ബോർഡിൻ്റെ മുകളിലൊരു ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയോ വല്ലതും വിരിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അധികം ഡാഷ് ബോർഡിലേക്ക് ചൂടടിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് വെയിലടിക്കാൻ ഇരിക്കാനുള്ള പ്രൊട്ടക്ടർ വല്ലതും ഉപയോഗിക്കുന്നതും നല്ലതാണ്. പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയറിൽ പൊടിയാവും. നമ്മൾ ഗ്ലാസ് കത്തിയൊക്കെ ഓടിക്കുമ്പോൾ ഇൻറ്റീരിയറിൽ പൊടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു ആഴ്ചയിലോ ഒരിക്കലോ അല്ലെങ്കിൽ 2 weeks കൂടുമ്പോഴെങ്കിലും നിങ്ങളത് വാക്വം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഡസ്റ്റ് അലർജിയും മറ്റും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വാഹനത്തിനുള്ളിൽ ഈ ചൂട് കാലത്ത് നമ്മൾ ഭക്ഷണം കീപ്പ് ചെയ്ത് പോകാറുണ്ട്. ചില ആൾക്കാർ വാഹനത്തിനുള്ളിൽ തന്നെ ഭക്ഷണം വെച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും മറ്റും വാഹനത്തിനുള്ളിലെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഉള്ളിൽ വെക്കുന്ന വാഹനത്തിനുള്ളിൽ വെക്കുന്ന ഭക്ഷണം കേടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത് കഴിക്കുന്നതോടൊപ്പം നമ്മുടെ ശരീരത്തിനും മറ്റ് അസുഖങ്ങളും എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാർക്ക് ചെയ്ത വാഹനത്തിനുള്ളിൽ ഭക്ഷണം വയ്ക്കുന്നത് അവോയ്ഡ് ചെയ്യുക. വാഹനത്തിനുള്ളിൽ ഭക്ഷണം വയ്ക്കുന്ന മാക്സിമം മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും മറ്റും വെള്ളം വയ്ക്കുന്ന ശീലം നമുക്ക് സാധാരണ ഉണ്ട്. അപ്പോൾ അത് വാഹനം പാർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വാഹനത്തിനുള്ളിൽ ഈ വെള്ളം വയ്ക്കുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയതിന് ശേഷം ആ വെള്ളം അവിടെ നിന്ന് ചൂടായി ആ പ്ലാസ്റ്റിക്കും വെള്ളവുമായിട്ട് ചൂടായിട്ട് അത് കുടിക്കുന്നത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട വേറെ ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ ക്ലീനിങ്. വാഹനത്തിൻ്റെ ചൂട് കാലത്ത് എപ്പോഴും വാഹനം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഡീസലൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റി നിർത്തുക. കുറച്ച് കാലത്തേക്ക് നമ്മൾ ഷാംപൂ മാത്രം ഉപയോഗിക്കുക. അത് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് മെഴുകിൻ്റെ അംശം കൂടുതലുള്ള ഷാംപൂ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
സാധാരണ ഷാമ്പുവും ഹാർഡായിട്ടുള്ള സോപ്പ് മെറ്റീരിയലും ഡീസലും ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം വാഹനം വെയിലത്ത് കിടക്കുമ്പോൾ ഇതിൻ്റെ നിറം മങ്ങാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചൂടുകാലത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, നിർജ്ജലീകരണം എന്ന അവസ്ഥ ഇല്ലാതെ ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാനായിട്ട് ഉള്ള ഒരു ടിപ്പ് മാത്രമാണിത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വരുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നന്ദി, നമസ്കാരം.